Hello everyone, this is Nasir Farudin. Yes, you clicked in the right video. SSLC English A+ ലേക്കുള്ള എളുപ്പവഴി. Before talking about that, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങളുടെ SSLC പരീക്ഷാ തയ്യാറെടുപ്പിന് ആവശ്യമായ ഇൻഫോർമേറ്റീവ് വീഡിയോസിനും ലൈവ് ക്ലാസുകൾക്കുമായി ഇപ്പൊ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ആ ചോദ്യത്തിലേക്ക് വരാം. SSLC ഇംഗ്ലീഷ് A+ ലേക്കുള്ള എളുപ്പവഴി. അങ്ങനെ ഒരു എളുപ്പവഴി ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ആൻഡ് ബിഫോർ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു റിമൈൻഡ് യു അബൌട്ട് എ വെരി പോപ്പുലർ കോട്ട്. ആ കോട്ട് ഇങ്ങനെയാണ്, വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ. നിങ്ങളൊരു കാര്യത്തെ വളരെ നേരത്തെ ആരംഭിക്കുകയാണെങ്കിൽ അത് പകുതി പൂർത്തിയായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ചോദ്യത്തിൻ്റെ ഉത്തരം. SSLC പരീക്ഷയ്ക്ക് ഇംഗ്ലീഷിലെന്നല്ല ഒരു സബ്ജക്റ്റിനും A+ നേടാൻ വേണ്ടി കുറുക്ക് വഴികളോ എളുപ്പവഴികളോ ഇല്ല. അതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതിൻ്റെ പേര് ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക് എന്നാണ്. അതിന് നിങ്ങളുടെ കൂടെ സൈലത്തിലെ ഓരോ ടീച്ചേഴ്സും ഉണ്ടാവും. പിന്നെ എന്തിനാണ് സാർ ഈ വീഡിയോ? ഈ വീഡിയോയില നമ്മൾ പ്രധാനമായും പറയാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾ സ്മാർട്ട് വർക്കിലൂടെയും ഹാർഡ് വർക്കിലൂടെയും ഇംഗ്ലീഷിൽ A+ നേടാൻ പോകുന്നത് എന്നാണ്. So, now let's begin with what we know. നമുക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് തുടങ്ങാം. നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ പാർട്ട് 1 പാർട്ട് 2 ഉണ്ട്. അതിൽ 5 യൂണിറ്റുകളിലായി 15 ചാപ്റ്റേഴ്സ് ആണുള്ളത്. 9 ക്ലാസ്സിലെ പോലെ തന്നെ 10 പ്രോസും 5 പോംസും. ഇതിൽ നിന്നാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരുന്നത്. എന്നാൽ ഇതിൻ്റെ സമ്മറി മാത്രം പഠിച്ചതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ A+ നേടാൻ പറ്റുമോ? ഇല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ ചാപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കോഴ്സുകളെക്കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം. ഗ്രാമർ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് വരിക എന്ന് ധാരണ ഉണ്ടായിരിക്കണം. ചോദ്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് പരീക്ഷാ പേപ്പറുകളിൽ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് എന്ന ഐഡിയ ഉണ്ടായിരിക്കണം. ആൻഡ് ആ ഐഡിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കൂ, കഴിഞ്ഞ വർഷം നിങ്ങൾ 9 ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവസാന സമയത്ത് സാറിത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 10 ക്ലാസ്സിൽ നമ്മൾ തുടക്കത്തിലെ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കുന്നു. ആൻഡ് ദാറ്റ് വിൽ എയ്ഡ് യു ഇൻ യുവർ പ്രിപ്പറേഷൻ. ശ്രദ്ധിച്ചു കേൾക്കൂ. നമുക്ക് 10 ക്ലാസ്സിൽ, അതിപ്പോൾ ഫസ്റ്റ് ടേമോ സെക്കൻഡ് ടേമോ മോഡൽ എക്സാമോ ആനുവൽ എക്സാമോ എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഏകദേശം 35 അല്ലെങ്കിൽ 36 മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറ്. അതിന് കൃത്യമായ ഒരു സ്ട്രക്ചറുണ്ട്. അതങ്ങനെ തോന്നിയതുപോലെയൊന്നും ഒരു വർഷവും ചോദിച്ചിട്ടില്ല. അതിന് വളരെ കൃത്യമായ ഒരു സ്ട്രക്ചറുണ്ട്. നിങ്ങൾ ഈ കൊറോണ കാലത്തെ 2022 പരീക്ഷാ പേപ്പർ അല്ലെങ്കിൽ 2021 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഐഡിയ കിട്ടില്ല. അത് നിങ്ങൾ മിസ്ലീഡ് ചെയ്യും. എന്നാൽ കൊറോണയ്ക്ക് മുമ്പും കൊറോണയ്ക്ക് ശേഷം കഴിഞ്ഞ വർഷം, അതായത് ഈ വർഷത്തെ 2023 മാർച്ചിലെയും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കൃത്യമായി അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് നിങ്ങളുടെ SSLC പരീക്ഷയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഓണപരീക്ഷയുടെ ക്രിസ്മസ് പരീക്ഷയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പാസേജ് കോംപ്രിഹെൻഷൻ ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു ചാപ്റ്ററിലെ ഒരു പാസേജ് തരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട 5 ചോദ്യങ്ങൾ ചോദിക്കുന്നു. നമുക്കറിയാം നിങ്ങളുടെ ഫസ്റ്റ് ടേം നിങ്ങളുടെ ഓണപ്പരീക്ഷയ്ക്ക് 6 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട 3 ചാപ്റ്റേഴ്സ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ, സ്നേക് ആൻഡ് ദ മിറ, പ്രൊജക്ട് ടൈഗർ. അപ്പോൾ നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് ഇതിൽ 3 ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്നായിരിക്കും ചോദ്യം ചോദിക്കാൻ സാധ്യത കൂടുതൽ. ദെൻ 6 മുതൽ 9 വരെയുള്ള ചോദ്യം ഒരു പോം കോംപ്രിഹെൻഷൻ ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് ടേമിനാണെങ്കിൽ ആദ്യത്തെ 2 യൂണിറ്റുകളിൽ 2 പോംസ് ആണുള്ളത്. 1 ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ്, 2 ബ്ലോയിങ് ഇൻ ദ വിൻ. അതിൽ 1 or 2 സ്റ്റാൻസുകൾ തരും. അതുമായി ബന്ധപ്പെട്ട് 4 ചോദ്യങ്ങൾ ചോദിക്കുന്നു. എഗെയിൻ 10th ചോദ്യം ഒരു അപ്രിസിയേഷൻ ആണ് അല്ലേ. ഒരു പോത്തിൽ 1 or 2 സ്റ്റാൻസ് തരുന്നു, അപ്രിസിയേഷൻ ചോദിക്കുന്നു. ദെൻ 11 and 12 ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, ഇതിവിടെ തന്നെ വരണം എന്നില്ല. ഇത് ചിലപ്പോൾ 16 ഉം 17 ഉം ചോദിക്കാറുണ്ട്. എന്നാലും നമ്മൾ ഫോർ ദ ടൈം ബീങ് നമുക്ക് ഇങ്ങനെ കണക്കാക്കാം. 11 ഉം 12 ഉം ചോദ്യങ്ങൾ, അതൊരു വലിയ ചോദ്യം. എന്ന് പറഞ്ഞാൽ 10 ക്ലാസ്സിലെ അല്ലെങ്കിൽ 9 ക്ലാസ്സിലെ മാക്സിമം നമ്പർ ഓഫ് മാർക്കിന് ചോദിക്കുന്ന ചോദ്യം 7 മാർക്കിൻ്റെ ചോദ്യമാണ്. അത് കൊറോണ കാലത്ത് 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ടെങ്കിലും സാധാരണ പാറ്റേണിൽ 7 മാർക്കിനാണ്. 7 മാർക്കിന് ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്? നറേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്, റൈറ്റപ്പ് ചോദിക്കാൻ സാധ്യതയുണ്ട്, സ്പീച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഇത്തരം ചോദ്യങ്ങളാണ് നിങ്ങൾ അവിടെ പ്രതീക്ഷിക്കേണ്ടത്. ദെൻ ഇനി പറയാൻ പോകുന്ന കാര്യമാണ് നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കേണ്ടത്. 18, 19, 20 3 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിലേതെങ്കിലും 2 ചോദ്യത്തിന് മാത്രമാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഒരു ചോദ്യത്തിന് 5 മാർക്കാണ്. ഏതൊക്കെയാണ് 10 ക്ലാസ്സിൽ 5 മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ? നോക്കൂ, ഡയറി 5 മാർക്കിനാണ് ചോദ്യം.
നോട്ടീസ് 5 മാർക്ക്, ക്വസ്റ്റനെയർ, കോൺവെർസേഷൻ, ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കും. ഒന്നുകിൽ ഒരു ക്യാരക്ടറിനോട് നിങ്ങൾ ചോദിക്കേണ്ട 5 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ. സോ 5 മാർക്കിന് ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ നിങ്ങൾ ആദ്യത്തെ ചാപ്റ്റർ പഠിച്ചു തുടങ്ങുമ്പോൾ, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ ട്യൂഷൻ ക്ലാസ്സിൽ ചിലപ്പോൾ നിങ്ങളുടെ ടീച്ചർ അഡ്വഞ്ചേഴ്സിൻ്റെ ബനി എൻട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ടാവും. സോ അഡ്വഞ്ചേഴ്സിൻ്റെ ബനി എൻട്രിയിലെ ആദ്യത്തെ പാർട്ടിൽ നിങ്ങൾക്ക് എന്ത് കാണാം? ദ ബോയ്സ് റിലേഷൻഷിപ്പ് വിത്ത് ദ ബാനിയൻ ട്രീ ആൻഡ് ദ സ്ക്വിറൽ, അല്ലെങ്കിൽ 2nd പാട്ടില ദ ഫൈറ്റ് സീൻ ബിറ്റ്വീൻ ദ കോബ്ര ആൻഡ് ദ മംഗൂസ്, അല്ലെങ്കിൽ 3rd പാട്ടില ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ഗ്രേ സ്ക്വിറൽ ആൻഡ് വൈറ്റ് റാറ്റ്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്? ഡയറി ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, നോട്ടീസ് അവിടെ അങ്ങനെ വരാൻ സാധ്യതയില്ലെങ്കിലും ഡയറി ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി 21 മുതൽ 25 വരെ 5 ചോദ്യങ്ങളാണുള്ളത്. അതിൽ 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാം, 3 ചോദ്യങ്ങൾ നിങ്ങൾ ആൻസർ ചെയ്യണം. സോ ഏതൊക്കെയാണ് 6 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ? ഒന്ന്, പ്രൊഫൈലാണ്. നമുക്കറിയാം പ്രൊഫൈലൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ 6 മാർക്കാണ് SSLC പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ദെൻ ക്യാരക്ടർ സ്കെച്ച് 6 മാർക്കിനാണ്. ലെറ്റർ, പാരഗ്രാഫ് റൈറ്റിംഗ് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ദെൻ സ്പീച്ച്, ന്യൂസ് പേപ്പർ, ഇത്രയും ചോദ്യങ്ങളൊക്കെ 6 മാർക്കിന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതിൽ എന്താണ് പാരഗ്രാഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഷോർട്ട് എസ്സേ, ഒരു ചെറിയ ഉപന്യാസം എന്ന അർത്ഥത്തിൽ നിങ്ങൾ കണ്ടാൽ മതി. ദെൻ 26 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങൾ ഡാറ്റ അനാലിസിസ് ആണ്. നിങ്ങൾക്ക് 9th ക്ലാസ്സിലും ആ ചോദ്യം പരിചയമുണ്ട്. നിങ്ങൾക്കൊരു ഡാറ്റ തരും, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ പരിശോധിച്ച് ഉത്തരം കണ്ടെത്താൻ വേണ്ടി 5 ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ചോദിക്കാം. എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ദെൻ 31 മുതൽ അല്ലെങ്കിൽ 30 മുതൽ 35 വരെ അല്ലെങ്കിൽ 31 മുതൽ 36 വരെ നിങ്ങൾക്ക് ഏകദേശം 22 മാർക്കിന് ഗ്രാമർ ചോദ്യങ്ങൾ വരും. ഏതൊക്കെയാണ്? എഡിറ്റിംഗ്, റിപ്പോർട്ടഡ് സ്പീച്ച്, പ്രപ്പൊസിഷൻസ്, ഫ്രേസൽ വേർബ്സ്, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ, സെൻറ്റൻസ് സ്ട്രക്ചർ, നൗൺ ഫ്രേസ്, വേർബ് ഫ്രേസ്. സോ ഇത്രയും ചോദ്യങ്ങളാണ് ഗ്രാമർ ഭാഗത്ത് നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. സോ നിങ്ങൾ ഏത് ചാപ്റ്റർ പഠിച്ചു തീരുമ്പോഴും, ഫോർ എക്സാമ്പിൾ നിങ്ങൾ അഡ്വഞ്ചേഴ്സിൻ്റെ ബനി എൻട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചു തരുന്ന സമയത്ത്, അതിൽ നിന്ന് ഈ പറഞ്ഞ ഡിസ്കോഴ്സുകളിൽ ഏതെങ്കിലും ഒന്നിന് സാധ്യതയുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ടീച്ചർ പറയുവാണെങ്കിൽ ഇല്ലെങ്കിലൊക്കെ നിങ്ങൾ ആ ചോദ്യങ്ങൾ കണ്ടെത്തി ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സാറ് പറയുന്നത് എനിക്കറിയാം, പക്ഷേ നിങ്ങൾ ആ ഇനീഷ്യേറ്റീവ് എടുക്കാൻ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ, നിങ്ങളതിന് ധൈര്യം കാണിക്കുകയാണെങ്കിൽ, നിങ്ങൾ വളരെ മികച്ച ഒരു മാർക്ക് നേടും. അതിൽ സംശയമൊന്നുമില്ല, കാരണം എല്ലാ കുട്ടികളൊന്നും ഇത് ചെയ്യില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, അഡ്വഞ്ചേഴ്സിൻ്റെ ബനി എൻട്രിയിൽ ടീച്ചർ 2 ദിവസം ക്ലാസ് എടുത്തു, ആദ്യത്തെ ഒരു പാരഗ്രാഫ്, 2 പാരഗ്രാഫ് കഴിഞ്ഞു, അപ്പോൾ അതിൽ നിന്നൊരു ഡയറിക്ക് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ റസ്കിൻ ബോണ്ടിൻ്റെ ഒരു പ്രൊഫൈലിന് സാധ്യതയുണ്ട്. ദെൻ ആ കുട്ടിയുടെ ക്യാരക്ടർ സ്കെച്ച് ഒരുപാട് ചോദിച്ചിട്ടില്ലെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് എഴുതി നോക്കാം, പ്രാക്ടീസ് ചെയ്യാം. ദെൻ ഗ്രാമർ ചോദ്യങ്ങൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കളക്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് അതിലുള്ള ഗ്രാമർ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുക്കുകയാണ്, ഇങ്ങനെ നിങ്ങൾ എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളാണ് യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റുഡൻറ് പ്രിപ്പയറിംഗ് ഫോർ ദിസ് എക്സാമിനേഷൻ. ശരിയാണ്, 2024 മാർച്ച് മാസത്തിലാണ് പരീക്ഷ, പക്ഷെ അതുവരെ കാത്തിരിക്കേണ്ട ഒരു ആവശ്യവും നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ഇപ്പോഴേ തുടങ്ങാം, ഒരു ടെൻഷനും ഇല്ലാതെ ഗംഭീരമായി ആസ്വദിച്ച് നിങ്ങൾക്ക് പഠിക്കാം. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് സെഷൻ. തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്: ഒരു വിഷയത്തിലും A+ നേടാൻ കുറുക്ക് വഴികളൊന്നുമില്ല, അത് നിങ്ങളുടെ ഹാർഡ് വർക്കിലും നിങ്ങളുടെ സ്മാർട്ട് വർക്കിലും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ കവിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു കവിതയുടെ പേര് സ്റ്റോപ്പിംഗ് ബൈ ദ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിംഗ് എന്നാണ്. ആ കവിതയിലെ വരികളാണ് നിങ്ങൾ ഈ കാണുന്നത്: ദ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്, ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്, മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. നമ്മൾ SSLC എന്ന് പറഞ്ഞ വലിയൊരു യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങളെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി, നിങ്ങളെ വഴിതിരിച്ചു വിടാൻ വേണ്ടി ഒരുപാട് ഗംഭീരമായ മനോഹരമായ കാഴ്ചകൾ നിങ്ങളുടെ ചുറ്റുമുണ്ടാവും. പക്ഷേ എപ്പോഴും ഓർമ്മിക്കേണ്ടത് നിങ്ങൾ ഈ യാത്ര തുടങ്ങിയത് എന്തിനാണെന്നാണ്. നിങ്ങൾ ഒരുപാട് പേർക്ക് കൊടുത്ത പ്രോമിസുകളുണ്ട്, നിങ്ങളുടെ ടീച്ചേഴ്സിന്, നിങ്ങളുടെ പാരൻസിന്, നിങ്ങളോട് തന്നെ കൊടുത്ത പ്രോമിസുകളുണ്ട്. അതൊക്കെ നമുക്ക് കീപ്പ് ചെയ്യണം, അതൊക്കെ നമുക്ക് പാലിക്കണം. സോ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ please let me know your comments in the comment box. I wish you all the best, people. Bye.